മേയർ ആര്യ രാജേന്ദ്രനെ ആ സ്ഥാനത്ത് തെറിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന ഉഗ്രശപഥമെടുത്തതുപോലെയാണ് ചില മാധ്യമങ്ങൾ വാർത്തകൾ ചമച്ചുകൊണ്ടേയിരിക്കുന്നത് മേയർ അല്ല ആ കത്തെഴുതിയത് എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടും മേയറെ ചുറ്റിപ്പറ്റി ഓരോരോ കഥകൾ മെനയുന്നതിന് വേണ്ടി അവർ കാട്ടിക്കൊണ്ടിരിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ആ ഉഗ്രശപദം നടപ്പിലാക്കാനുള്ള വല്ലാത്ത ഒരു ആവേശം അതിൽ പ്രകടമാകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും ഈ കത്തിൻ്റെ ഒറിജിനൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പുതിയ മാധ്യമ വാർത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഈ ഒറിജിനൽ ഇതാരോ മുക്കളഞ്ഞു എന്നുള്ളതാണ് ഇത് പകൽ പോലെ വ്യക്തമായ ഒരു സംഗതി ഈ കത്ത് വ്യാജമായി നിർമ്മിച്ചതാണ് വ്യാജമായി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ പാഡ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പിന്നെ സീലടിച്ച് ഉണ്ടാക്കി എന്നുള്ളതല്ല ലെറ്റർ പേഡ് പോലും മറ്റൊരിടത്ത് നിന്ന് അതായത് വാട്സാപ്പിലോ മറ്റോ പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ മെയിലിൽ പ്രചരിച്ചിരുന്ന ഒരു ലെറ്റർ പേഡിൻ്റെ കോപ്പി അതിനകത്തുള്ള ടെക്സ്റ്റ് മാറ്റി അവിടേക്ക് വേറൊരു ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കുന്നു പിന്നെ ഒപ്പ് അതുപോലെ തന്നെ ഒരിടത്ത് നിന്ന് കോപ്പി ചെയ്തെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു എന്നിട്ടതിനെ കൃത്യമായി ഫോട്ടോഷോപ്പ് പ്രക്രിയകളിൽ കൂടി ഒറിജിനലാണ് എന്ന് തോന്നിക്കത്ത വിധം തയ്യാറാക്കി വെച്ച ഒന്നാണ് അതായത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഉണ്ടാകില്ല എന്ന് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കറിയാം എന്നിട്ടും അവർ ചോദിക്കുന്നു ഒറിജിനൽ എവിടെ ഈ ഒറിജിനൽ എവിടെയെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഒരു കത്തിന് ഒറിജിനൽ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പോലും സൃഷ്ടിക്കപ്പെട്ടത് അന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ എവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരുമെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ പണിയല്ലല്ലോ എന്ന് പറയുന്നു ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ തയ്യാറാക്കപ്പെട്ട ഒരു വ്യാജ നിർമ്മിതി ആ വ്യാജ നിർമ്മിതിയുടെ പേരിൽ മേയറെ കൊടുക്കാനുള്ള ശ്രമം അത് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വാർത്താ ചമയ്ക്കലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു പത്രം നമ്മുടെ ഒരു പ്രധാന പത്രം അതിൻ്റെ മൂന്നും നാലും പേജൊക്കെയാണ് ഈ വാർത്തകൾക്ക് വേണ്ടി നൽകുന്നത് ഇനി ബി ജെ പിയും യു സമരം ശക്തമാക്കാൻ പോവുകയാണ് എന്ന് ഇവർ പറയുകയാണ് എന്നിട്ട് ആ വാർത്ത വായിക്കുമ്പോൾ എന്തൊക്കെയാണ് സമരം എന്നൊന്നുമില്ല ഏത് തരത്തിലുള്ള സമരമാണ് എന്നൊന്നുമില്ല അതായത് ഈ പത്രം തന്നെ ആഹ്വാനം നൽകുകയാണ് നിങ്ങൾ സമരം നടത്തിക്കൊള്ളൂ ഞങ്ങളുണ്ട് കൂടെ അതായത് നിങ്ങളിനി മടുത്ത് നിർത്തിയെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നാണക്കേടാണ് അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യണം അങ്ങനെ രണ്ടാം ഘട്ട പ്രക്ഷോഭം എന്ന് അതിനെ പേരിട്ട് വിളിക്കുക പോലും ചെയ്യുന്നു ഇപ്പം നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്താണ് നടത്തുക എന്നുള്ളത് ആ പാർട്ടി പോലും ആലോചിച്ചിട്ടില്ലാത്തപ്പോഴും അങ്ങനെ ഒരു സമരമുണ്ടോ എന്ന് പാർട്ടിക്കാർക്ക് പോലും ധാരണയില്ലാത്തപ്പോഴും നിങ്ങൾ സമരം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാം ഘട്ട പ്രക്ഷോഭ പരിപാടികളെന്ന് ഞങ്ങളതിനെ ഓമനെ പേരിട്ട് വിളിക്കാം നിങ്ങൾ കോർപ്പറേഷൻ പോലുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയാലും ഞങ്ങളതിന് മഹത്തരമായ പ്രക്രിയയായി വാഴ്ത്തി എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് നല്ല പരിപാടിയല്ല ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം